ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ അടുക്കളത്തോട്ടത്തിൽ വന്നിരിക്കുകയാണ്. നമുക്കിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി വെക്കാം. ടേസ്റ്റി ആയിട്ടുള്ള കറി മാത്രമല്ല, ഔഷധ ഗുണമുള്ള ഒരു കറിയുമാണ് ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ പറിക്കാൻ പോകുന്നത് മുള്ളങ്കി അഥവാ റാഡിഷാണ്. ഇത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണപ്രദമായ ഒരു പച്ചക്കറിയാണ്. മിക്കവാറും എല്ലാ വിറ്റാമിനുകളും അടങ്ങിയിരിക്കുന്ന ഒരു പച്ചക്കറിയാണിത്. ഇത് നിത്യേനയുള്ള ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. ഇത് ശരിക്കു പറഞ്ഞാൽ ഒരു നാടൻ കറിയാണ്. ഇനി ഇതിൻ്റെ കൃഷിയും വിളവെടുപ്പും ഒക്കെ വളരെ എളുപ്പമാണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. ഇനി നമുക്ക് ഈ റാഡിഷ് ഒന്ന് പറിച്ചെടുക്കാം. ഇതുപയോഗിച്ച് നമുക്കൊരു അടിപൊളി തോരൻ ഉണ്ടാക്കാം. ഇനി ഇതൊന്ന് വൃത്തിയാക്കിയെടുക്കാം. ആദ്യം ഇതിൻ്റെ തൊലിയെല്ലാം നമുക്ക് ചുരണ്ടി കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം. റാഡിഷെല്ലാം വൃത്തിയാക്കി ഞാനിത് കഴുകിക്കൊണ്ട് വന്നതാണ്. നമുക്കിനി ഇതിനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. റാഡിഷ് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഉള്ളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. റാഡിഷ് ഉള്ളിയും അരിഞ്ഞെടുത്തു. ഇനി നമുക്കിതിനെ തോരൻ വെക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരരസ്പൂണ് മഞ്ഞൾ പൊടി, അരസ്പൂണ് മുളക് പൊടി, അരസ്പൂണ് കുരുമുളക് പൊടി. ഇനി ആവശ്യത്തിന് തേങ്ങയും കൂടെ ഇടാം. ഏത് പച്ചക്കറി വേവിക്കുമ്പോഴും അവസാനം മാത്രമേ എണ്ണയൊഴിക്കുക, വെന്തതിന് ശേഷം മാത്രം. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് വേവിച്ചെടുക്കാം. ഇതിനകത്ത് വെള്ളം ഒഴിക്കരുത്, ഇതിനെ നമുക്ക് വേവിച്ചെടുക്കാം. ഒട്ടും വെള്ളം ഒഴിച്ചതല്ല, എന്നിട്ട് മുള്ളങ്കിക്ക് അതൊന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം കൂടി ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കാം.
ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം ഇളക്കിയിട്ടതാണ്. ഇതിനകത്ത് ഒരു തുള്ളി പോലും നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല, അല്ലാതെയാണ് ഇത് വേവിച്ചെടുത്തത്. പെട്ടെന്ന് വേകുന്ന ഒരു പച്ചക്കറിയാണ് റാഡിഷ്. ഇനി നമുക്കിതിനകത്തേക്ക് കടുക് വറുത്ത് വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഒരു ചെറിയ ഉള്ളിയും കൂടെ മുറിച്ചിടാം. കറിവേപ്പില നമ്മൾ ഇട്ടതാണ്, എന്നാലും രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു വറ്റൽ മുളകും കൂടെ മുറിച്ചിടാം. നമുക്ക് തോരനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. മുള്ളങ്കി അഥവാ റാഡിഷ് തോരൻ റെഡിയായി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.